കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTAയുടെ 30-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങലിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ബി സത്യൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ അവരുടെ സ്കൂളും അധ്യാപകരും അധ്യാപനവും അവരുടെ ലോകവും വിട്ടുമാറാൻ പറ്റാത്ത പൊതുപ്രവർത്തകരായിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ഏത് കാര്യവും നമ്മൾ നാട്ടിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാലും വിദ്യാഭ്യാസ രംഗവും അതുപോലെ തന്നെ അധ്യാപകരും അവരടങ്ങിയ സമൂഹവും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു കാര്യവും ചെയ്യാനാവില്ല. അത്രമാത്രം അഭേദ്യമായി നമ്മുടെ നാട്ടിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ അധ്യാപക സംഘടനയുടെയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രം. അധ്യാപകരായി നിൽക്കുന്ന സന്ദർഭത്തിലും അതിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷവും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു മുഖ്യാധ്യാപകനായി അതല്ലെങ്കിൽ സേവനം അവസാനിപ്പിച്ചതിന് ശേഷവും അവരുടെ സേവനം നാട്ടിൽ തുടരുന്നു എന്നുള്ളതാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്നും അവരെ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കാൻ കഴിയുന്നത്. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ ഈ കേരളത്തിലെ നിയമസഭകളും നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരുകളും പിൽക്കാലത്ത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായത് കേവലം യാന്ത്രികമായിട്ടുള്ളൊരു കാര്യമല്ല. ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ നിന്നേ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഇപ്പോഴും ആ സിസ്റ്റത്തിൽ നിന്നും മാറിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരായി കടന്നു വന്ന അധ്യാപകർക്ക് ജീവനക്കാർക്ക് അവരിപ്പോഴും പൊതു പെൻഷൻ സ്കീമിൻ്റെ ഭാഗമല്ല. അവർ കോൺട്രിബ്യൂട്ടറി സിസ്റ്റം. ഒരു വിഹിതം ജീവനക്കാർ നൽകുന്നു, ഒരു വിഹിതം സർക്കാർ നീക്കിവെക്കുന്നു. അങ്ങനെ നീക്കിവെക്കപ്പെടുന്ന പോളിയപ്പെടുന്ന പണത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ബാങ്കുകളിലേക്ക് അവിടെ നിന്ന് തിരിച്ച് പലിശ ഉൾപ്പെടെ ലഭിച്ച് അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് അന്ന് ലഭിക്കുന്ന മാർക്കറ്റിലെ വാല്യൂ അനുസരിച്ച് എന്താണോ അന്നത്തെ വിനിമയ മൂല്യം അതനുസരിച്ച് അവർക്കുള്ള പെൻഷൻ അപ്പോൾ നിശ്ചയിക്കപ്പെടും എന്നതാണ് നമ്മൾ കണ്ട ഏറ്റവും കിരാതമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ അധ്യാപകരെയും ജീവനക്കാരെയും ബാധിക്കുന്ന ഗൗരവമായ വിഷയം ഉയർന്നു വന്നത്. പിന്നീട് പിൽക്കാലത്ത് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യം മുന്നിലെടുത്തു. ആ ഗവൺമെന്റ് നടപ്പിലാക്കിയ വളരെ ശ്രദ്ധേയമായ ആ പദ്ധതികളെല്ലാം മാറ്റി നിലവിലുള്ള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിലനിർത്താൻ കൊടുക്കാനും പറ്റുന്ന നിലയിലേക്ക് വീണ്ടും ആവശ്യമായിട്ട് നിയമനിർമ്മാണം നടത്തി. പക്ഷേങ്കിലും പഴയ കാലത്തുണ്ടാക്കിയിട്ടുള്ള നിയമം അതിപ്പോഴും നിൽക്കുന്നു, അത് മാറ്റേണ്ടതായിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എ നജീബ് സെമിനാർ അവതരിപ്പിച്ചു. ചടങ്ങിൽ വൈസ് ചെയർമാൻ തുളസീധരൻ പിള്ള, സതീഷ് കുമാർ, നഗരസഭാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. February 22-23 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന KSTA സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ച് ആറ്റിങ്ങൽ മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു അധ്യാപക സംഘടന അതിന്റെ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പൊതുസമ്മേളനങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്നൊരു പക്ഷേ പലർക്കും സംശയം തോന്നാം. ഈ സംഘടന ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ, ബഹുമാനരായ ജനപ്രതിനിധികൾ മനസ്സിലാക്കുന്നത് പോലെ, കേവലം ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ അധ്യാപകന്റെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. ഇവിടെ നിപ്പയും പ്രളയവും കോവിഡും ഉൾപ്പെടെയുള്ള മഹാമാരികൾ വന്നപ്പോഴൊക്കെ പൊതുസമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് സാമ്പത്തികമായും ആളായും അർത്ഥമായും എല്ലാവിധമായ പിന്തുണയും സമൂഹത്തിന് കൊടുത്ത് മാതൃകാപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് KSTA. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ലോകത്തിനാകെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാലയങ്ങൾ ആരംഭിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തുറക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഓൺലൈൻ പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ 2.5 ലക്ഷത്തോളം കുട്ടികൾക്ക് സ്വന്തമായി TVയോ സ്മാർട്ട് ഫോണോ ഇല്ല എന്ന് തിരിച്ചറിയുകയാണ്. അവിടെ ഞങ്ങൾ കണ്ട മറ്റൊരു സംഗതിയുണ്ട്, ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നത്. അതിൽ കേവലം 2.5 ലക്ഷം കുട്ടികൾക്കാണ് ഈ ഒരു സൗകര്യം ഇല്ലാത്തത്. അതാണ് കേരളത്തിന്റെ വികസനം. പക്ഷെ അവിടെ KSTA നേതൃത്വം കൊടുക്കുന്ന എല്ലാ വിദ്യാലയങ്ങളിലും അധ്യാപകർ കുട്ടികൾക്ക് TV വാങ്ങി കൊടുക്കുവാൻ, അവർക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കുവാൻ ഒക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. ഈ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി സർക്കാർ പ്രചരിപ്പിച്ചത് ഈ 100-ാം ബഡ്ജറ്റ് എന്ന നിലയിലാണ്. പക്ഷേ ബഡ്ജറ്റ് പുറത്തു വന്നപ്പോൾ ഒരു മറയുമില്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി.
ബജറ്റിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഈ രാജ്യത്തെ 136 കോടി ജനങ്ങളിൽ 100 കോടിയോളം വരുന്ന പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും തീറ്റിപ്പൊട്ടുന്ന കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ, ഈ നാട്ടിലെ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ടുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മെച്ചപ്പെടുത്തുവാനോ, ഈ നാട്ടിലെ അമ്മപ്പന്തന്മാർ അവരുടെ സ്വന്തം വരുമാനത്തിനായി നടത്തുന്ന തൊഴിൽ പദ്ധതി വിജയിപ്പിക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ടൊന്നുമല്ല സർക്കാരിന്റെ ബഡ്ജറ്റ് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. HP News, Achingal.